Hi dears, welcome back to our channel. So, let's welcome in the video. Cherry blog item on the YouTube. We have a little bit of cherry blog. Javelin and Puan and Dion would not in Dakana with Jersinia, but Aleto Sena and Udina Pudrtis and Javil and each other at City. The random Uriombadam, but Omaniamal taking Anne would not in Dakanoring a brand one could arrest at Chayamakan Lana and allow you not to loom. Daddy Lake in Ankor Sinjim, Pachamolagan, Kosakai, Pilin Korche, Ulling would eat tort the tender, at the Lake in Ankor Kurimolagit tort the Napadon, the Chadacitan and it tort the tiller അപ്പോൾ ഇതിനെ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഓൾറെഡി അരക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പോലെ നമ്മുടെ പുട്ടിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ രാവിലെ നമ്മൾ ഇപ്പം കത്തലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം പോവാൻ റെഡി ആവാലോ അപ്പം ദോശയും പത്തലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പണിയല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഉഴുന്നടി ഉണ്ടാക്കിനെ അപ്പോൾ ഉഴുന്നടി ആകുമ്പം നമുക്ക് വേഗം ചട്നി കൂട്ടിയിട്ട് കഴിക്കാമല്ലോ അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകേണ്ട കാര്യങ്ങൾ നോക്കാമല്ലോ വിചാരിച്ച് ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഉഴുന്നടേൻ്റെ മാവ് കുറച്ച് കൈക്കെടുത്തിട്ട് നടുക്ക് ഓൾസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ എണ്ണയിൽ അപ്പോൾ കൈക്ക് നമ്മൾ വെള്ളാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് പറ്റി പിടിക്കാണ്ട് കിട്ടും പിന്നെ വെള്ളാക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത് അപ്പോൾ ഉഴുന്നട കൈക്കൊന്നും ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യില്ല അങ്ങനെ എല്ലാ ഉഴുന്നടേൻ്റെ ഇതും മാവും ഞാൻ ഉഴുന്നട ചുട്ടെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഞാൻ പുതിർത്തിട്ടുള്ളൂ ആകെ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് പോലെ ഉഴുന്ന് മാത്രമേ ഞാൻ പുതിർത്തിട്ടുള്ളൂ കുറച്ച് മാത്രമേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഉച്ചയ്ക്ക് ചോറൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാൻ അശോകാണ് പറഞ്ഞ് പുറത്തുനിന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഈ ഞാൻ കത്തല ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിനെ അപ്പം നമ്മുടെ ഉഴുന്നടയുടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് എൻ്റെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ഉഴുന്നിൻ്റെ ബാറ്റർ മൊത്തമായിട്ട് ഞാൻ ഉഴുന്നട ചുട്ടെടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിലേ കുറച്ച് മുഞ്ചായിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ലൊരു അടിപൊളി പ്ലേറ്റിൽ തന്നെ ഞാനതൊക്കെ ഒന്ന് എന്താ പറയുക സെർവ് ചെയ്യാൻ എടുക്കുന്നുണ്ട് വെക്കുന്നുണ്ട് അതിനുശേഷം ഞാനത് അശോകക്ക് ടേബിളിൻ്റെ മേലെ വെച്ച് കൊടുത്തു അതിൻ്റെ കൂടെ ഞാനൊരു സാദാ ചമ്മന്തി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ആക്കിയിട്ട് അവർക്കവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോയി അപ്പോൾ ഇക്ക രാവിലെ അത് കഴിച്ചിട്ട് വീടിലേക്ക് പോവുകയും ചെയ്ത് അപ്പോൾ അതിനുശേഷം ഞാൻ പോകാനുള്ള റെഡിയാവാൻ നിന്ന് അപ്പം ഞാൻ ചുരിദാർ എടുത്തിട്ട് പുറത്തെടുത്തിട്ട് ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കുളിച്ച് റെഡിയായതിന് ശേഷം ഞാൻ എന്താ പറയുക ഷൂ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നത് പക്ഷേ ഞാൻ പോകുന്ന ടൈമിന് പർദ്ദയാണ് ഇട്ടിട്ടുള്ളത് കാരണം ബസ്സിലൊക്കെ പോകുന്ന ആയതുകൊണ്ട് ഞാൻ പർദ്ദ ഇട്ടു അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പർദ്ദ ഊരിയിട്ട് ചുരിദാർ അടിയിലിട്ടായതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോൾ അങ്ങനെ മോൻ എന്നെ പയ്യന്നൂർ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് പയ്യന്നൂരിൽ ഞാൻ ഒരു ഫ്രണ്ട് നമ്മുടെ അമീറ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവൾ കാസർഗോഡിൽ നിന്നാണ് വന്നിന് കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് അപ്പോൾ അവളെയും കൂട്ടിയിട്ട് നമ്മൾ പയ്യന്നൂരിൽ നിന്ന് നേരെ തളിപ്പറമ്പിലേക്ക് പോവായിരുന്നു ബസ്സിൽ അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നത് കാറിലാണ് അപ്പോൾ പയ്യന്നൂർ അത് വെച്ചിട്ട് നമ്മൾ ബസ്സിലായിരുന്നു പോയത് അപ്പം തളിപ്പറമ്പിൽ നമ്മുടെ ഷെഫി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അപ്പം തളിപ്പറമ്പിൽ ഇറങ്ങി ഷെഫീൻ്റെ കൂടെ നമ്മൾ പിന്നെ അവൾ കാറിലാണ് വന്നത് കാറിൽ നേരെ കണ്ണൂരേക്ക് പോയി
അപ്പം നമ്മുടെ ഷെഫിൻ്റെ അനിയനാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ കണ്ണൂരേക്ക് വിട്ടത്. കണ്ണൂർ വളവട്ടണാണ് ഓൾറെഡി നമ്മുടെ ഫർസീൻ്റെ വീട്. അപ്പം ഫർസി നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പക്ഷേ അവിടെ എത്താനാണ് ടൈമിന് നമുക്ക് ശരിക്കും കിട്ടാത്തതുകൊണ്ട് അവളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൾ നമ്മളെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ടിട്ട്. അപ്പം അറിയാണ്ട് തന്നെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തുമ്പം ടൈമിന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അവളെ വിളിക്കേണ്ട വന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫർസിൻ്റെ വീട്ടിലെത്തി. അതിന് ശേഷം നമ്മൾ കുറച്ച് എന്താ പറയുക ഇങ്ങനെ അടേ ഇരുന്നു. പിന്നെ അങ്ങനെ ഫർസി നമുക്ക് നല്ല അടിപൊളി ഐസ്ക്രീം ഇട്ട ആപ്പിൾ ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി. അപ്പം നമ്മളവിടെ എത്തുമ്പോഴത്തേക്കിനും ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോരോ സ്ഥലത്തു നിന്നൊക്കെ എത്തേണ്ടതല്ലേ, കാസർഗോഡ് നിന്നും എല്ലായിടത്തു നിന്ന് എത്തേണ്ടതല്ലേ. അപ്പം എല്ലാവരും എത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫർസീൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക്. അപ്പം അവളുമ്മ എല്ലാം ടേബിളിൻ്റെ മേലെ എടുത്തു വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ. ഇത് ടെർക്കിഷ് ചിക്കനാണ്, പിന്നെ അതുപോലെ അലസി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ബട്ടൂരി ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ അയക്കൂര പൊരിച്ചതുണ്ടായിട്ടുണ്ടായിരുന്നു, ഗീ റൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ സലാഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഓള് നമ്മളെ നല്ലോണം തീറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്ലേറ്റിലും ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു നീ അവിടെ ഇരുന്നു നമ്മൾ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ വിട്ടിട്ടില്ല, അവൾ തന്നെ നമുക്ക് എല്ലാവർക്കും പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എടുക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ. ആ അപ്പം പറ്റുന്നത് പോലെ നമ്മളിങ്ങനെ വീഡിയോസ് എടുത്ത് കുറച്ചൊക്കെ. അപ്പം നമ്മൾ ആദ്യം കഴിച്ചത് ബട്ടൂരും ടർക്കിഷ് ചിക്കനാണ്. അത് കഴിഞ്ഞ ശേഷം ഗീ റൈസും ബീഫും മീനും എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് കഴിച്ച്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിച്ച്. കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപാട് നമ്മൾ ഒന്ന് ചാലാ ബീച്ചിൽ പോകാമെന്ന് വെച്ചാൽ അവളെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റിൻ്റെ ദൂരമായിട്ടേ ചാലാ ബീച്ചിലേക്കില്ലും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചാലാ ബീച്ചിലേക്ക് പോയി. അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പം നല്ല രസമുള്ള സ്ഥലമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിനെ കുറിച്ച് അറിയുന്നതും ബീച്ച് കാണുന്നതും. അപ്പം നല്ലൊരു സ്ഥലം, എനിക്ക് ഇഷ്ടമായി. നല്ല എന്താ പറയുക, നല്ല നമ്മൾ പോയത് ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നല്ലൊരു വെയിലുണ്ടായതുകൊണ്ട് അധികം നമുക്ക് കടലിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ അവിടെ ഇല്ല നല്ല തണൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഇരുന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ അടുത്തേക്ക് മെല്ലെ എല്ലാവരും കൂടി ഒന്ന് നടന്നിട്ട് പോയി. നല്ലൊരു സ്ഥലമാണ് ഈ ചാലാട് ബീച്ചിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അധികം സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾക്കൊക്കെ കണ്ണൂർ പിന്നെ കാസർഗോഡൊക്കെ ഇല്ലവരുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് അവളെ വീട്ടിലേക്ക് എത്തണം എല്ലാം വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോയാ ചെയ്തത്. അപ്പം ഇല്ലെങ്കിൽ അവിടെ തന്നെ ഉള്ളവർക്കാണെങ്കിൽ കുറേ സമയം എടുക്കുക. പിന്നെ പോരായിട്ട് നമ്മൾ പോയ ഒരു ടൈമാണെങ്കിൽ കുറച്ച് ലൈറ്റായി, നേരത്തെ വെയിലുള്ള സമയത്തായി പോയി. അപ്പോൾ അതൊക്കെ അതിന് ശേഷം നമ്മൾ അങ്ങ് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ച് വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ പെട്ടിപ്പിടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും അതുപോലെ പൈനാപ്പിളും അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വരുന്ന സമയത്തേക്ക് ഓൾ ഉമ്മ ചായയും കടിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേണ്ടാന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഓൾ ഉമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ നല്ല കരിയപ്പും പഴംപൊരി എല്ലാം ആക്കി നല്ല അടിപൊളിയായിട്ട് ചായയും കടിയൊക്കെ നമ്മളിന്ന് കടിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം അവിടുന്ന് ഇറങ്ങുമ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണി. അപ്പം ഇറങ്ങുന്ന ടൈമിന് ഓളെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങി. ഓളെ പേർക്ക് ഒരുപാട് ചെടിയുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ബാമ്പുവിൻ്റെ ചെടി എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ടത് കട്ട് ചെയ്ത് വാങ്ങി. അതുപോലെ കുറച്ച് എന്തൊക്കെയോ ചെടികളായിരുന്നു വാങ്ങി. അതൊക്കെ നമ്മൾ കൊട്ടയിലാക്കിയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് വെച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. തിരിച്ചു പോകുന്ന ടൈമിന് നമ്മുടെ ഫർസിക്കുട്ടി നമുക്ക് ടാറ്റൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഓളെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയി, തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരുത്തി. അപ്പം ഏകദേശം പാട് ഒരു 5-5.5 മണിയായിട്ടുണ്ടാവും ലേറ്റായി. അപ്പം വരുന്ന ടൈമിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെ എൻ്റെ വീഡിയോ അവിടെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.